എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇലക്ട്രോ ട്രാവൽ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിനി മാസ്ക് വെച്ചുകൊണ്ട് സംസാരിക്കാം. കാരണം ഞാനിപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവർക്കും പോസിറ്റീവാണ്. ഞാനിപ്പോൾ വീടിൻ്റെ പുറത്തിരുന്ന വീഡിയോയാണ്. ഈ വഴി കൂടെ ഒക്കെ ആൾക്കാരും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാരണം ഇനി അവർക്ക് കൂടി വേറൊരാൾക്കൂടി വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. തന്നെയല്ല, അവർക്കും ഒരു ബുദ്ധിമുട്ടാവും. നമ്മൾ മാസ്കില്ലാണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു പേടിയുണ്ടാവും. ഈ കോവിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു പേടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് കോവിഡ് വന്നതിന് ശേഷമുള്ള അനുഭവങ്ങളും അതിനു മുമ്പ് ഇതെങ്ങനെ വന്നു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, നിനക്ക് എട്ടിൻ്റെ പണി കിട്ടിയില്ലടാ, നിനക്ക് പോസിറ്റീവ് ആയില്ലേ, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്, നിനക്ക് ആരാ കൊണ്ടു തന്നെ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു. നമ്മുടെ കൂട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെല്ലും കൂടെ ഒന്ന് അടിച്ച് നമ്മുടെ നടയടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ എല്ലാവരും നടയടി കഴിഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പരിപാടിയിലേക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ ആദ്യമേ പറയട്ടെ, എനിക്കോ കുടുംബത്തിനോ ഒരു പ്രൈമറി കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ആരുമായിട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ അത്ര കെയർ ചെയ്താണ് പോയിരുന്നുകൊണ്ടിരുന്നത്. അതായത് നമ്മളിപ്പോൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വീട്ടിൽ കയറാറില്ല. കുളി കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ അടുത്ത് പോകാറുള്ളൂ. പെരുകാത്താണല്ലോ അങ്ങനെ കയറാറുള്ളൂ. അത്രയ്ക്ക് കെയർ ചെയ്താൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്കിത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിപ്പോൾ നമ്മൾ എന്തോരം കെയർ ചെയ്താലും എല്ലാവർക്കും വരും. പിന്നെയും നമുക്കൊന്ന് സൂക്ഷിക്കാം, ഈ വൈറസ് വരുന്നതിൻ്റെ അളവ് കുറയ്ക്കാം, അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് കോണ്ടാക്റ്റ് ഇല്ലാതെ നമുക്ക് ആ വരുന്ന രോഗത്തിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വന്നത് ഒരു പനിയായിട്ടാണ് സംഭവം വന്നത്. പനി ഇതായിരുന്നിരിക്കാം, എനിക്കറിയില്ല. പനി വന്ന് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് തന്നു. നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ചുമ കൂടി വന്നു. സോറി, ചുമ വിട്ടിട്ടില്ല. ഇതിൽ നല്ല ചുമയായിരുന്നു കേട്ടോ, ഇപ്പോൾ കുറഞ്ഞതാ. ഒന്ന് രണ്ട് ദിവസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ അങ്ങനെ ചുമ കൂടി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടറെ അടുത്ത് വരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കെന്നാൽ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. പനിയാണെങ്കിലും ഇങ്ങനെ കൂടിയും കുറഞ്ഞു നോക്കുക, പൂർണ്ണമായിട്ട് മാറുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയ കൗണ്ട് കുറവ് കാണിച്ചു. അപ്പോൾ ഡോക്ടർ നമുക്കെന്നാൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് സംഭവിക്കുന്നത് ശനിയാഴ്ചയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത്. അപ്പോൾ വീണ്ടും ഞായറാഴ്ച ചെന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൗണ്ട് കുറവ്. അപ്പോൾ അന്ന് വൈഫിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. വൈഫ് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്, നേഴ്സാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വൈഫ് പോരാൻ നേരത്ത് വൈഫും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തു ബ്ലഡ്. അപ്പോൾ വൈഫിനും കൗണ്ട് കുറവ്. അപ്പോൾ ഞാൻ ഓൾറെഡി കൗണ്ട് കുറഞ്ഞ്, ഞാൻ വീട്ടിൽ വന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ വൈഫിനും കൗണ്ട് കുറഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം, നന്നായി ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കും ഒരു ചെറിയൊരു ടെൻഷനായി. ഇൻ കേസ് ഇനി അതാണോ, കോവിഡ് ആണോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായി. ഞങ്ങൾ നേരെ ദിശയിൽ വിളിച്ചു, ഈ കോവിഡിൻ്റെ മറ്റുള്ള ലക്ഷണങ്ങൾ എന്താണെന്നറിയാൻ വേണ്ടി. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പനി, ചുമ, മണം കിട്ടില്ല, സ്വാദ് കിട്ടില്ല, പിന്നെ ചിലർക്ക് അപൂർവമായിട്ട് വയറിളക്കവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സ്വാദ് കിട്ടുന്നുണ്ട്, മണം കിട്ടുന്നുണ്ട്, പിന്നെ ആകെയുള്ളൂ ചുമയും പനി, വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓ അതല്ലേ, അതല്ലല്ലോ എന്നുള്ളൊരു മൈൻഡിൽ ഇതായി, അതല്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ടെസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. കാരണം കൊച്ചുണ്ട്, കൊച്ചിന് 2.5 വയസ്സേയുള്ളൂ, പിന്നെ അച്ഛൻ്റെ അമ്മയുണ്ട്, 93 വയസ്സായി. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് ഇത് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞായറാഴ്ചയാണ് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ഓരോരുത്തരും ടെസ്റ്റ് ഇല്ല. ഞങ്ങൾ പല ഹോസ്പിറ്റലും വിളിച്ചു ചോദിച്ചു, പ്രൈവറ്റ് പല ഹോസ്പിറ്റലും വിളിച്ചു ചോദിച്ചപ്പോൾ ടെസ്റ്റ് ഇല്ല. എന്നിട്ട് അവസാനം ഞങ്ങൾ പഞ്ചായത്തിലെ HIനെ വിളിച്ചു ചോദിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ മാഡം പറഞ്ഞു, മാഡം ഇച്ചിരി നേരത്തെ വിളിക്കാമായിരുന്നു, അങ്ങനെയാണ് നാളത്തെ ടെസ്റ്റിൽ ഉൾപ്പെടുത്താറുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പ്രൈമറി കോണ്ടാക്റ്റ് ഇല്ലല്ലോ, എങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് തോന്നി. ഞാൻ ഇത്രയും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ടെസ്റ്റ് ചൊവ്വാഴ്ചത്തേക്ക് ടെസ്റ്റ് തന്നു മാഡം. ഞങ്ങളുടെ പേര് അതിൽ ഉൾപ്പെടുത്തി ചൊവ്വാഴ്ച ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലിരുന്ന എന്താണെന്ന് വെച്ചാൽ ആൻറ്റിജൻ ടെസ്റ്റ് ഒരു 40% കറക്റ്റ് ആവുകയുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PCR കൂടി ചെയ്യാം എന്നൊരു മനസ്സിലുണ്ടായിരുന്നു പ്രൈവറ്റായിട്ട്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ. എന്തിനു പറയാം, ഞങ്ങൾ അത്ര പോസിറ്റീവ്, ഹൈ പോസിറ്റീവായിട്ട്, ഭയങ്കര പോസിറ്റീവ് മൈൻഡിലായിരുന്നു. നമുക്കങ്ങനെ വരില്ല, കാരണം വേറെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എങ്കിൽ മാത്രമല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ.
ഞങ്ങൾ നല്ല രണ്ടുപേരും നല്ല പോസിറ്റീവ് മൈൻഡിൽ പോയി ടെസ്റ്റൊക്കെ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് തരും. അപ്പോൾ അവർ പറഞ്ഞു റിസൾട്ട് ആവാൻ സമയമെടുക്കും, നിങ്ങൾ വീട്ടിൽ പോക്കോ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നല്ല പോസിറ്റീവ് വേണ്ടി തന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഞങ്ങൾ കൊച്ച്, അതായത് കൊച്ച് ഇതറിഞ്ഞ പനിയായ വന്ന സമയം മൂലം നമ്മൾ കൊച്ചുമായിട്ട് യാതൊരു കോണ്ടാക്ട് ഉണ്ടാകുന്നില്ല. ഞങ്ങൾ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കൊച്ച് അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പോലും കൊച്ചിനെ അറിയില്ല. കാരണം ഞങ്ങൾ ജോലിക്ക് പോകുമെന്നും പറഞ്ഞാണ് നമ്മൾ റൂമിൽ കയറി അടഞ്ഞിരിക്കുന്നത്. അപ്പം നല്ല പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. ആ പോസിറ്റീവ് മൈൻഡിൽ ഇരുന്ന കൊണ്ടാണെന്ന് തോന്നുന്നു. റിസൾട്ട് വന്നപ്പോഴും രണ്ടു പേർക്കും പോസിറ്റീവാണ്, സന്തോഷമായില്ലേ, നമ്പർ അടിച്ചു. ഓ, അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി പോയിട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊച്ചിനെ കാണണമെങ്കിൽ, കൊച്ചിനെ ഒന്ന് എടുക്കണമെങ്കിലൊക്കെ ഒരുപാട് ദിവസങ്ങൾ ഇത് നെഗറ്റീവ് ആയാലേ പറ്റുള്ളൂ. പിന്നെ വേറെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അപ്പോഴത്തേക്കും ചുമ നല്ല ചുമയായി. ചില സമയത്ത് നമുക്ക് ശ്വാസം പോലും കിട്ടാത്ത രീതിയിലുള്ള ചുമയായി. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടൊന്നും ഒരു മാറ്റവും. അവസാനം നേരത്തെ, അതായത് നേരത്തെയൊക്കെ ചുമ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കൃഷ്ണ തുളസി എനിക്ക് നല്ലതായിട്ട് തോന്നി, നല്ല മരുന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനതും ഒരെണ്ണം മേടിപ്പിച്ചു, അത് കഴിച്ചു. എന്നിട്ടും ചുമയ്ക്ക് ഒരു ലക്ഷണം ഒരു കുറവുമില്ല. അത്രയായി കഴിഞ്ഞപ്പോൾ കൊച്ചിന് ചെറുതായിട്ട് പനിക്കുന്നു. അവനാണ് ഭയങ്കര വാശി, കരച്ചിൽ. അച്ഛന് പനി, കാരണം ഈ കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ക് പെടഞ്ഞു പോവാം. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാവും എൻ്റെ വിഷമം. കാരണം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം സ്വന്തം കൊച്ചവിടെ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്നു, അച്ഛ അമ്മയെന്ന് പറഞ്ഞ് കരയുന്നു. എനിക്കങ്ങോട്ട്, എനിക്കും വൈഫിനും അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. കാരണം ഇൻ കേസ് അവരൊരു അവൻ നെഗറ്റീവാണെങ്കിൽ നമ്മളായിട്ടത് പോസിറ്റീവ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. നമ്മൾ റൂമിൽ തന്നെ അടച്ചിരിക്കണം, വാതിലിൻ്റെ ഇങ്ങനെ പതുക്കെ വാതിൽ തുറന്ന് നമ്മൾ നോക്കി കാണുന്നു അവൻ കരയണതൊക്കെ. പാരസെറ്റാമോളിൻ്റെ സിറപ്പ് അമ്മ കൊടുക്കാൻ നോക്കുന്നുണ്ട്, അവൻ കുടിക്കുന്നില്ല. എന്നിട്ട് അവസാനം അമ്മ എങ്ങനെയോ കൊടുത്തു ആ ഒരു മരുന്നിൻ്റെ ഡോസിൻ്റെ ഇതുകൊണ്ട്. അവൻ തളർന്ന് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസമായപ്പോൾ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ, എണീക്കാൻ പറ്റുന്നില്ല അമ്മച്ചിക്ക്. അത്രയ്ക്ക് ആവശ്യം, ആൾക്ക് ഓൾറെഡി ശ്വാസം മുട്ടുള്ള കാരണം കൊണ്ട് തീരെ വയ്യ. അങ്ങനെ അതായത് ഇത് സംഭവിക്കുന്ന ചൊവ്വാഴ്ച ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്നറിഞ്ഞു. ബുധനാഴ്ച രാവിലെ, ബുധനാഴ്ചയാണ് ഇവർക്ക് എല്ലാം വയ്യാണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും ഇവർക്ക് ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഹെൽത്തിലൊക്കെ വിളിച്ച് പറഞ്ഞു, മാഡം ഇങ്ങനെയാ തീരെ വയ്യ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ പ്രൈവറ്റായിട്ട് ടെസ്റ്റ് ചെയ്തോന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അവർ തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ നേരെ സഭയിൽ പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അതായത് അച്ഛനും കൊച്ചിനും അമ്മച്ചിക്കും, അച്ഛൻ്റെ അമ്മയ്ക്ക് വ്യാഴാഴ്ച പഞ്ചായത്ത് തന്നെ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു. അത്രയും ദൂരം പോകണമല്ലോ, ആൾ അത്ര ഏജായ കാരണം കൊണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒന്നും അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ കിടന്ന കിടപ്പ, എണീക്കാൻ പോലും വയ്യ, അത്രയ്ക്ക് ആവശ്യമായിപ്പോയി. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്ന ഈ ടാക്സിക്കാരൻ പറഞ്ഞു, അമ്മച്ചീനെ ഇപ്പോൾ കൊണ്ടുപോകണ്ട, കാരണം അവിടെ ഇതിലും ചിലപ്പം അമ്മച്ചി നെഗറ്റീവ് ആണെങ്കിലും അവിടെ പോസിറ്റീവായിട്ട് ഒരുപാട് പേര് വരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് തീരെ വയ്യ, നിങ്ങൾ നേരെ ഹെൽത്തിൽ വിളിച്ചു പറയുക, അവർ അമ്മേനെ ഹോസ്പിറ്റലാക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വണ്ടി വന്നു. ഇവർ അച്ഛനും കൊച്ചും നേരെ സഭയിലെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. പോയി, അവർ പോയി. കൊച്ചാണേലും ആ സമയത്ത് പോണ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജനലിൽ കൂടെ ഈ ചേട്ടനായിട്ട് വർത്താനം പറഞ്ഞ ഇവൻ കേട്ടു. ഇവൻ കേട്ടിട്ട് ഞങ്ങളുടെ ഒച്ച കേട്ടിട്ട് ഇവന് ഭയങ്കര സന്തോഷം. അച്ഛൻ്റെ തോളത്ത് നിന്ന് ചാടി കഴിഞ്ഞിട്ട് ചുറ്റും പുറം നോക്കുക, ഇത് എവിടെ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒച്ച വന്നേന്ന് നോക്കി. അപ്പോൾ ഞങ്ങളെ കണ്ടു ഇവൻ. കണ്ടു കഴിഞ്ഞപ്പോൾ ഏ എന്നൊരു അവൻ്റെ ഒരു സന്തോഷം അവൻ പ്രകടിപ്പിച്ച അങ്ങനെ ആയിരിക്കാം. നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ, ദേ അച്ഛ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പൊന്നുണ്ണി ഇങ്ങനെ അച്ഛയ്ക്കും അമ്മയ്ക്കും വാവുമായിട്ടാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരുന്നിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ ആൾ വീണ്ടും അച്ഛൻ്റെ തോളയിലേക്ക് തന്നെ കിടന്നു, കിടന്നു പോയി. അപ്പോൾ ആ ടാക്സി വന്ന ചേട്ടൻ, ശരിക്കും അവരെയൊക്കെ പൂവിട്ട് നമ്മൾ പൂജിക്കണം. അവരെ മാത്രമല്ല, ഈ കോവിഡിൻ്റെ സമയത്ത് ആശുപത്രിയിൽ തുടയ്ക്കുന്നവരാണെങ്കിലും ഡോക്ടർമാരാണേലും നഴ്സുമാരാണേലും അവരെയൊക്കെ ശരിക്കും ദൈവത്തെ പോലെ കാണണം. നമ്മൾ കേട്ട വാർത്തകളിൽ ഉണ്ടായിരിക്കാം, അവർക്കൊക്കെ പാളിച്ചുകൾ പറ്റിയിരിക്കാം. പക്ഷേ ഈ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചെറിയ പാളിച്ചയൊക്കെ വരുമ്പോൾ അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കണം. കാരണം ഞാൻ നേരിട്ട് കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളെ വഴിയെ പറയാം അതൊക്കെ. അപ്പോൾ അങ്ങനെ ആ ചേട്ടനാണെങ്കിലും വന്ന് പറഞ്ഞു, സുഹിത നീ കൊച്ചിനെ എടുക്കാണ്ടൊന്നും ഇരിക്കണ്ട, കാരണം കൊച്ചിൻ്റെയൊക്കെ ഒരു ലക്ഷണം കണ്ടിട്ട് പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ശരിയാ, എങ്കിലും ടെസ്റ്റ് ഒന്ന് കഴിയട്ടെ. അപ്പോൾ ഈ ടെസ്റ്റിന് പോണ സമയത്തൊക്കെ
ഞാൻ എൻ്റെ വൈഫും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ഒരു അച്ഛനും അമ്മയും അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ പക്ഷെ ഞങ്ങളുടെ ആ അവസ്ഥ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു എൻ്റെ കൊച്ചിനും പോസിറ്റീവ് ആയിരിക്കണേന്ന്. കാരണം അവൻ്റെ കരച്ചിൽ കേൾക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച കാര്യം ഉള്ള കാര്യം കേട്ടോ, ഞങ്ങൾ മനസ്സുകൊണ്ട് അത്ര ആഗ്രഹിച്ചു അവൻ പോസിറ്റീവ് ആയിരുന്നു. കാരണം പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരാം, ഞങ്ങൾക്ക് അവനെ എടുക്കാം, ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം. അവൻ ഭക്ഷണം കഴിക്കുന്ന കുറവ്, ഞങ്ങളെ കാണാത്തതിൻ്റെ സങ്കടം, വിഷമം എല്ലാം കൊണ്ടും അവൻ ആകെ തളർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ അങ്ങനെ അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. ഈ സമയം അമ്മ ഇവിടെ വയ്യാണ്ട് കിടക്കുക, തീരെ വയ്യ, എണീക്കാൻ പോലും വയ്യ. അപ്പം ആ ചേട്ടനും പറഞ്ഞു, എടാ അമ്മയുടെ ലക്ഷണം കണ്ടിട്ട് അമ്മയ്ക്ക് പോസിറ്റീവാണ്, നിങ്ങൾ അമ്മയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മ റൂമിൽ തന്നെ കയറി ഇരിക്കുക അടച്ചിട്ടേക്കുക അമ്മേനെ. ഞങ്ങൾ വന്ന് വെള്ളമൊക്കെ കൊടുത്തു, കഞ്ഞിവെള്ളം കൊടുത്തു, വേറെ ഒന്നും കഴിച്ചില്ല അമ്മ അമ്മച്ചി, കാരണം ഒന്നും വേണ്ട, തീരെ വയ്യാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഹെൽത്തിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കൺട്രോൾ റൂമിൽ, അതായത് കോവിഡിൻ്റെ കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവിടുന്ന് ഡോക്ടർ വിളിച്ചു, ഡോക്ടർമാരെയൊക്കെ ഞാൻ അതാ പറഞ്ഞാൽ എന്തോരും ഡോക്ടർമാരെ വിളിച്ചതെന്നറിയോ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്. അവർ ഒരുതല്ലേ ഒരു ഡോക്ടർ വീഡിയോ കോൾ കൂടി വിളിച്ചു, വീഡിയോ കോൾ വിളിച്ചിട്ട് അമ്മയുടെ അവസ്ഥകളൊക്കെ ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു. അവരപ്പം തന്നെ ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ 108 ആംബുലൻസ് വീട്ടിൽ വന്നു അമ്മേനെ കൊണ്ടുപോകാനായിട്ട്. എന്നിട്ട് അമ്മേനെ നേരെ കളമശ്ശേരിക്ക് ഷിഫ്റ്റ് ആക്കി, അമ്മേനെ കളമശ്ശേരിക്ക് കൊണ്ടുപോയി അവിടെ ICU അഡ്മിറ്റാക്കി അമ്മേനെ. അപ്പോഴൊക്കെ ഓരോരുത്തർ വിളിച്ച് ഇങ്ങനെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഉച്ചയായപ്പോഴത്തേക്കും അവർ വന്നു, അച്ഛനും കൊച്ചും കൂടെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നു. അപ്പോഴും ഞങ്ങൾ കൊച്ചിൻ്റെ അടുത്ത് പോയില്ല, കാരണം റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം. എങ്ങാനും നെഗറ്റീവ് ആണെങ്കിൽ നമ്മളത് പോസിറ്റീവ് ആക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരിതാണ്. പക്ഷേ ഉള്ളിലൊരു പ്രാർത്ഥനയുണ്ട്, അവൻ പോസിറ്റീവ് ആയിരിക്കണേന്ന്. എങ്കിലേ എനിക്കൊന്ന് അവനെ എടുക്കാൻ പറ്റുള്ളൂ. എത്ര ദിവസമായിരുന്നൊരു എൻ്റെ കൊച്ചിനൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒളിച്ച് നിന്ന് കാണുന്ന ആ ഒരു കാഴ്ച മാത്രമേ ഉണ്ടായുള്ളൂ. വന്നു, അപ്പോൾ അവർ പറഞ്ഞു റിസൾട്ട് വരാൻ വൈകുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കെന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കൊച്ചിൻ്റെ റിസൾട്ടും അമ്മയുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം. ഞാനും അച്ഛനും ഹോസ്പിറ്റലൈസ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ലെങ്തി ആയി പോകുന്നുള്ളത് കൊണ്ട് മാത്രം. അപ്പം നിങ്ങളെല്ലാവരും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ഈ കുടുംബത്തിലേക്ക് പുതിയ പുതിയ അംഗങ്ങൾ ഓരോരുത്തരായിട്ട് വരണം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ അടുത്ത് തന്നെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.